വേസ്റ്റ് വന്ന ലീവ്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്ന എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് വരുന്നത് നമ്മൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ലീവ്സാണ്. പഴയ ലീവ്സ് ഓൾഡ് ലീവ്സ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നം. അതിന് അത് പ്രായമായതുപോലെ ആ ഒരു ചെടിക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ആ ചെടി കൂടുതൽ ഫ്ലവറൊന്നും ഇടാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് എപ്പോഴും നമ്മൾ ഒരു യങ്ങായിട്ട് നിൽക്കാൻ വേണ്ടി ആ ഒരു പ്ലാന്റിന് നമുക്ക് മഞ്ഞയോ അല്ലെങ്കിൽ ചെറിയ ലീഫ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന ലീവ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിങ്ങനെയാണ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജസ്റ്റ് നമ്മുടെ ഒരു താമര തന്നെ ഇപ്പോൾ ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ താമര, ഈ ഒരു താമര എടുത്ത് നോക്കും. ഈ ഒരു താമര കണ്ട് ഇങ്ങനെ വരുന്ന ലീവ്സാണ്. ചെറിയ മഞ്ഞ കളറിൽ കടിച്ച് ഈ ഒരു ലീവ്സിന് നമ്മളെ താഴെ നിന്ന് ജസ്റ്റ് ഒന്ന് അതിനങ്ങ് മുറിച്ച് മാറ്റി കൊടുക്കുക. ഇതുപോലെ നമ്മൾ ലീവ്സിനെ കട്ട് ചെയ്ത് കളയുക. കാരണം നമ്മൾ എപ്പോഴും കണ്ട് ഇത് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയുണ്ടോ, ഫ്രഷ് ലീവ്സ് മാത്രം നമ്മൾ നിർത്തിയിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും പ്ലാന്റ് കാണാനൊരു ഭംഗിയായിരിക്കും, പ്ലാന്റ് നല്ല എങ്ങായിട്ട് എപ്പോഴും നിൽക്കും. പിന്നെ അതുപോലെ നമ്മുടെ താമരയ്ക്ക്, ഇത് നമ്മുടെ താമരയുടെ കേസാണ് ഇപ്പോൾ കാണിച്ചത്. അതുപോലെ നമ്മുടെ ആമ്പലിൻ്റെ കേസായാലും ഇപ്പോൾ ആമ്പലിങ് ഒക്കെ വന്ന് കാണിച്ചത്. ഇപ്പോൾ ആമ്പൽ നമ്മൾ ഇവിടെയുള്ള ആമ്പലിലോ ഇതിൽ കാമ്പലിൻ്റെ ലീവ്സ് കണ്ടാൽ അറിയണ്ട, നല്ല മഞ്ഞ കളർ കിടക്കുന്ന ലീവ്സ് ഉണ്ടോ, ഇങ്ങനത്തെ ലീവ്സിനെയൊന്നും നമ്മൾ ഇട്ടിരിക്കാൻ പാടില്ല. കാരണം പ്ലാന്റിന് ഒരു എപ്പോഴും ഒരു യങ്ങായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ പ്ലാന്റിന് ശ്രമിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് ഒത്തിരി ഫ്ലവേഴ്സ് നമുക്ക് തരും. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും എത്തിക്കാൻ ഇന്നത്തെ വീഡിയോ ചെയ്താൽ ഓക്കെ. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് സാരം സൈനിങ് ഔട്ട്.